ഹായ്, നമസ്കാരം. നക്ഷത്ര ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബദാം മിൽക്ക് ഷേക്കാണ്. അതെങ്ങനെയെന്ന് നോക്കാം. മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 25 ബദാം, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1 നുള്ള് കുങ്കുമപ്പൂവ്, അത് പാലിലിട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് പാല് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് ബദാം മിക്സിയിൽ അരച്ചെടുക്കാം. കുറച്ച് പാലെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബദാം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ബദാം വേവുന്നിടം വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പാല് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കുങ്കുമപ്പൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് അടിച്ചെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താലും നല്ലതായിരിക്കും. കുങ്കുമപ്പൂ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ശകലം ഇട്ടുന്നേ ഉള്ളൂ. അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ ബട്ടർ സ്കോച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഐസ്ക്രീം ഇടുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി ഐസ്ക്രീം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതേപോലെ ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.